ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. അപ്പോൾ നിങ്ങളെല്ലാവരും എല്ലാവരുടെയും ഈദ് വ്ളോഗൊക്കെ കണ്ടിട്ടുണ്ടാവും. എൻ്റേത് മാത്രം കാണാൻ കുറച്ച് ലേറ്റായി പോയില്ലേ? എന്തായാലും ഇന്ന് നമ്മൾ ഈദ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഈദിൻ്റെ ആ ഒരു സമയത്തൊക്കെ നമ്മളുടെ വീട്ടിലൊരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പനിയും ചുമയൊക്കെ ആയിട്ടാണ് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം അവരൊക്കെ ഇങ്ങനെ മെഡിസിനൊക്കെ കൊടുക്കണ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം കയ്യിൽ മൈലാഞ്ചി ഇട്ടിട്ട് ഒന്ന് ഉണങ്ങിയതിന് ശേഷം പിന്നെ ഷെയ്ക്കും മാക്കും ഒക്കെ ഇട്ട് കൊടുക്കുക വിചാരിച്ചിട്ട് എൻ്റെ കയ്യിൽ ഫസ്റ്റ് ഇടുകയാണ്. അപ്പോൾ ഈ ഒരു മൈലാഞ്ചി നമ്മൾ വാങ്ങിക്കാത്തൊരു ബ്രാൻഡ് മൈലാഞ്ചി ആയിരുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ലൂസായിട്ട് ഒന്നും ഡിസൈനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ വേഗം പോയി കഴുകി കഴുകിയപ്പോഴത്തേക്ക് മാജിക് പോലെ ചുവന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഇത് വെച്ചിട്ട് തന്നെ ഒരു ചുവപ്പുണ്ടായാൽ മതിയല്ലോ, അതൊരു ഭംഗിയാണല്ലോ വിചാരിച്ചിട്ട് ആ ഒരു മൈലാഞ്ചി കോൺ വെച്ചിട്ട് തന്നെ കയ്യിലൊക്കെ ഇട്ടിട്ട് അപ്പം തന്നെ കഴുകിട്ടോ. പേർഷ്യൻ മെറൂൺ കളർ എന്നാണ് ഈ ഒരു മൈലാഞ്ചിൻ്റെ പേര് കേട്ടോ. ഞാൻ പ്രൊമോഷനായിട്ട് പറയല്ല, ഇനി നിങ്ങൾ അതായിരിക്കും ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇതാ കണ്ടോ, അപ്പം തന്നെ കഴുകി കഴിഞ്ഞപ്പോൾ നല്ല റെഡ് കളറായിട്ട് വന്നു. നമുക്ക് മൈലാഞ്ചി ഇടുമ്പോൾ അതാണുള്ളൊരു ഭയങ്കര മടി, അത് പിടിച്ചിട്ട് കുറേ നേരം നമ്മൾ ഇങ്ങനെ പോസ്റ്റായിട്ടിരിക്കണമല്ലോ. അപ്പോൾ അത് വേഗം ആ ഒരു പണി കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഉമ്മാൻ്റെ കയ്യിലും ഇട്ട് കൊടുത്തു. അപ്പം തന്നെ അതാ കഴുകിച്ചും ചെയ്തു, നല്ല ചുവന്ന് വന്ന് നദൻ്റെയും അതുപോലെ തന്നെ ഷെയ്ൻ്റെയൊക്കെ കയ്യിലൊക്കെ ഇട്ട് കൊടുത്തു. അപ്പം ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞ് അപ്പം തന്നെ ചോക്കണോണ്ട് തന്നെ ഞങ്ങൾ രണ്ട് കയ്യിലും കാലിലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഷെയ്യും ഉമ്മാൻ്റെയും രണ്ട് കയ്യിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല സുഖമല്ലേ, തന്നെ അതെൻ്റെ കൈ നല്ല അടിപൊളിയായിട്ട് ചുവന്നിട്ടുണ്ട്. ഒരു കയ്യിൽ ഷേസിൻ്റെ അധികം സ്കൂളിൽ നിന്ന് അവർക്ക് മെഹന്തി കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുട്ടികളെ കൊണ്ടൊക്കെ ഇടിയിച്ചിട്ടും ഷേസൊക്കെ ഇട്ടും ഒക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു ഫാൻസിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ പുറത്തിറങ്ങാനുണ്ട്. അപ്പം പുറത്ത് പോകുമ്പോഴേ ഡ്രസ്സ് ഇട്ടിട്ട് മൈലാഞ്ചി ഇട്ടതാണ്. എന്നാൽ ഉണങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ പോയാൽ മതിയല്ലോ വിചാരിച്ചിട്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല, നമുക്ക് കയ്യൊക്കെ കഴുകി ചുവപ്പിച്ചൊക്കെ തന്നെ പുറത്തിറങ്ങാൻ പറ്റി. അപ്പോൾ ഞാനും ഷെയ്യും ഷേസിൻ്റെ അതിയാണ് പോണത്. ചെക്കന്മാർക്കൊക്കെ പനിയാണ്, ഓരൊക്കെ ഫുൾ ചുമയും അതൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓരോന്ന് പുറത്തുണ്ടല്ല. അപ്പോൾ ഞങ്ങൾ അസ്കർഖാൻ്റെ കൂടെ അങ്ങനെ ഒന്ന് പുറത്തിറങ്ങിയതാണ്. ഇത്തവണത്തെ ഈദ് ഒരു ഭയങ്കര സർപ്രൈസുകളുടെ ഒരു ഈദായിരുന്നു കേട്ടോ. ഫസ്റ്റത്തെ സർപ്രൈസ് എന്ന് പറയുന്നത് ഷെയ്ൻ്റെ ഹസ്ബൻഡ് പറയാതെ വന്നു, ഭയങ്കര സസ്പെൻസാക്കിയിട്ട് ഒരു ഹിൻഡും തരാതെ രണ്ടു ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ബ്രദറും ഫാമിലി, അതായത് മോംടാസ്റ്റിക് ഷംസീറയിലെ ഷംസിയും ഫാമിലിയും വന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതും എനിക്ക് ഭയങ്കര സർപ്രൈസായിരുന്നു. അപ്പം അങ്ങനെ രണ്ട് വലിയ സർപ്രൈസോടു കൂടിയ ഒരു ഈദാണ് ഇത്തവണത്തേത്. അപ്പോൾ കുട്ടികൾക്ക് ചെരുപ്പ് നോക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കുകയാണ്. പിന്നെ ഫാൻസി ഐറ്റംസ് ഒന്നും നമ്മൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഷേസൊക്കെ അതൊക്കെ റിങ്ങും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിൽ ഞങ്ങൾക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ കുട്ടി പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ സാധാരണ തലേ ദിവസം പെരുന്നാളിൻ്റെ തലേ ദിവസം ഒന്നും ഇങ്ങനെ പുറത്തിറങ്ങലില്ല. പണ്ടൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത്. കല്യാണമൊക്കെ കഴിഞ്ഞതിൻ്റെ മുന്നേ തലേ ദിവസം ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഫാൻസിയും അതുപോലെ തന്നെ മൈലാഞ്ചിയൊക്കെ വാങ്ങിച്ചിട്ട് ഇടുക, അതൊക്കെ നല്ല രസമുള്ള ഓർമ്മയാണല്ലോ അല്ലേ. അപ്പോൾ ഞാനും ചെയ്യും അതിങ്ങനെ പറയുന്നു, പണ്ടൊക്കെ ഇങ്ങനെ ആയിരുന്നല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ ഇതാ കുട്ടികൾക്ക് കുറച്ചൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മളുടെ തോക്കൊക്കെ അല്ലേ പെരുന്നാളിനൊക്കെ വാങ്ങിക്കണം, ആ തോക്ക് അതുപോലെ കുറച്ച് മുട്ടായികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഒരു ഗിഫ്റ്റ് പേപ്പറിൽ റാപ്പ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ ഞങ്ങളിങ്ങനെ വാങ്ങിക്കുകയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴത്തേക്കും ഷെയ്സ് കുട്ടനൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ അവനെ നെബുലൈസ് ചെയ്യാനുണ്ടായിരുന്നു. അവനെ മാത്രമല്ല എല്ലാവർക്കും ഒന്ന് നെബുലൈസ് ചെയ്ത് കൊടുക്കണം. നല്ല ചുമയാണ്, പനി മാറിക്കഴിഞ്ഞാലും ചുമയും കഫക്കെട്ടും ഒന്നും മാറിക്കിട്ടണില്ല. അപ്പോൾ നെബുലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആശ്വാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരെയും വരിവരിക്കെ മാറ്റി നെബുലൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ അടപ്പായസമാണ് കേട്ടോ പെരുന്നാളിൻ്റെ ദിവസത്തേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ തലേ ദിവസം രാത്രി തന്നെ ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പം ചൂടുവെള്ളത്തിൽ അട ഇട്ട് വെക്കുന്നുണ്ട് ഒരു അരമണിക്കൂർ നേരം. അപ്പോൾ അട കുതിർന്നൊക്കെ വരുമ്പോഴത്തേക്ക് അതിലേക്കുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് 15 പാക്ക് പാലാണ്. അപ്പോൾ അത് നല്ലോണം തിളച്ച് കുറുകി കഴിഞ്ഞാലുള്ളൂ നല്ലൊരു അടപ്പായസമായി കിട്ടുക.
കഴിവുണ്ട്. ഓക്കെ, നിങ്ങളെ മാതിരില്ല, നല്ല എക്സ്പീരിയൻസ് അല്ല. എത്ര വർഷത്തെ എക്സ്പീരിയൻസ്? പാലിലേക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളും ഒക്കെ ഇപ്പം തന്നെ റെഡിയാക്കി വെക്കാൻ വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ പത്തിരിയും അതുപോലെ തന്നെ ചിക്കൻ പാർട്സ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം പത്തിരിക്കുള്ള പൊടിയൊക്കെ അതാ ഷേവ് ആട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം പാർട്സിൻ്റെ കറിയും വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടെ. അപ്പോൾ പാർട്സൊക്കെ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പില, പിന്നെ ഒരു സവാള, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഉലുവ, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇവയെല്ലാം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് അടച്ചിട്ട് ഒരു മൂന്നോ നാലോ വിസിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും അടയൊക്കെ കുതിർന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. അത് പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കുറുക്കിയെടുക്കണം. അതിനിടയിൽ ഇത്താത്ത മൈലാഞ്ചി രാ വന്നു കേട്ടോ. അപ്പോൾ ഇത്താത്താക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു മാജിക് മൈലാഞ്ചി ആയതുകൊണ്ട് എല്ലാവർക്കും രണ്ട് കയ്യിലൊക്കെ ഇടാൻ നല്ല ഇൻട്രസ്റ്റ്. അപ്പോൾ എല്ലാവരും രണ്ട് കയ്യിലൊക്കെ ഇട്ടു. അപ്പോൾ ഇത്താത്ത മൈലാഞ്ചി ഇട്ടിട്ട് അങ്ങനെ വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. അപ്പോൾ നമ്മളുടെ പായസത്തിൽ ഏലക്കായപ്പൊടിയും അതുപോലെ തന്നെ ഒരു നുള്ള ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളുടെ പാർട്സ് കറിയും കൂടെ ഒന്ന് വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പത്തിരിയും കറിയും അതുപോലെ തന്നെ പായസവും ഒക്കെ റെഡിയായി. പായസത്തിലേക്ക് ഇനി കാഷ്യൂ കിസ്മിസും ഒന്ന് വറുത്തിട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ അടുത്ത ദിവസം രാവിലെ നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട് പോകാൻ റെഡിയാവാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. കുട്ടികളൊന്നും കൊണ്ടുപോകണില്ല കേട്ടോ. അപ്പോൾ അവരൊക്കെ ഫുൾ, ഞാൻ പറഞ്ഞല്ലോ, പനിയൊക്കെ ആയതുകൊണ്ട് അവരെ ഒന്നും കൊണ്ടുപോകണില്ല. വലിയവർ മാത്രം പോകണുള്ളൂ. ഞാൻ ജനിച്ചിട്ട് പെരുന്നാൾ നിസ്കാരത്തിന് പോവാത്തൊരു പെരുന്നാൾ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നമ്മൾ കൊറോണ സമയത്ത് പിന്നെ ആരും പോയിട്ടില്ലായിരുന്നല്ലോ. അതല്ലാതെ എല്ലാ പെരുന്നാളിനും നമ്മൾ ഈദ്ഗാഹിനോ അല്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിനൊക്കെ പോക്കുന്നുണ്ട്. പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും കാണലും ഫോട്ടോ എടുക്കലും അതിൻ്റെ ഒക്കെ ഒരു തിരക്കാണ് കേട്ടോ. ഇത് നമ്മളുടെ ഒരു കുട്ടി സബ്സ്ക്രൈബറാണ്. ഇവളുടെ ഉപ്പ ഒക്കെ ഞങ്ങളൊക്കെ ഒരു സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരെയും കണ്ടു. ഇപ്പം ദാ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ്. ഉപ്പ പിന്നെ അവിടെ അടുത്തുള്ള പള്ളിയിലാണ് കേട്ടോ നിസ്കാരത്തിന് പോയിട്ടുണ്ടായിരുന്നത്. ഈദ് മുബാറക്. അങ്ങനെ പിന്നെ എല്ലാവരും പിന്നെ ഒരു ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്.
അങ്ങനെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം മുന്നത്താത്തിയും കാക്കയ്ക്ക് അവരുടെ വീട്ടിലൊന്ന് പോയിട്ട് അപ്പോൾ കുട്ടികളും ഒക്കെ അവരുടെ കൂടെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് പായസം എന്ന് പറവിടാണ്ട് ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്കർക്ക് ഫുഡൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ കാറ്ററിംഗ് ടീമിൻ്റെ അടുത്താണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നൂറ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബിരിയാണിയൊക്കെ കഴിക്കുക. അപ്പോൾ നമ്മൾ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ ബെഡ്ഷീറ്റൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. എല്ലായിടത്തും ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഊതൊക്കെ ഒന്ന് കത്തിച്ച് എല്ലായിടത്തും ഒന്ന് പുകയ്ക്കുകയാണ്. ഇത് റഫിക്കാക്കാൻ്റെ ഫ്രണ്ടും ഫാമിലിയൊക്കെയാണ്. അപ്പം അവർക്ക് പായസം കൊടുത്തു. അപ്പോൾ അവർ വീട്ടിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ച് വന്നതാണെന്നൊക്കെ പറഞ്ഞു. എന്നാലും അവർ പായസമൊക്കെ കുടിച്ചു. ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഷേസിന് അതും കൂടെ കവർ ചെയ്ത് വെച്ചതാണ് കേട്ടോ. തലേ ദിവസം നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തോക്കും അതുപോലെ തന്നെ കുറച്ച് മിഠായി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് പാക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമ്മളുടെ ഓറിയോ കേക്കും ഒക്കെ വെച്ചിട്ടുള്ള ഞാൻ പുഡിങ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് കേക്കൊന്ന് കട്ട് ചെയ്യാതെ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അതുപോലെ തന്നെ അതിലേക്കുള്ള ഒരു സോസും കോഫി വെച്ചിട്ടുള്ള ഒരു സോസൊക്കെ റെഡിയാക്കി അതൊക്കെ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. ഇപ്പോൾ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കാഷ്യൂ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ ഇത് കസ്റ്റാർഡ് വെച്ചിട്ടുള്ള കസ്റ്റാർഡും ബ്രെഡും വെച്ചിട്ടുള്ള പുഡിങ്ങുമാണ്. ഇതിൻ്റെ റെസിപ്പി വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുന്നതാത്തിയും കാക്കയൊക്കെ വന്നു. അതുപോലെ തന്നെ ഉപ്പ പള്ളി കഴിഞ്ഞ് വരാനും ആയിട്ടുണ്ട്. അപ്പം എന്നാലും ഫുഡൊക്കെ എടുത്തൊക്കെ വിചാരിച്ചു. ഇപ്പോൾ ചിക്കൻ 65 ലഗോൺ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണത് കുട്ടികൾക്കുള്ള ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തോക്കും അതുപോലെ തന്നെ ഇട്ടാപ്പൊട്ടിയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇട്ടാപ്പൊട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല, നമ്മളതിനെ അതാണ് പറയുക. അപ്പോൾ അതുമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷമായി. എന്തായാലും ഫുഡ് കഴിച്ചിട്ട് എടുക്കാന്ന് പറഞ്ഞിട്ട് അതൊക്കെ അവിടെ നിന്ന് മാറ്റി വെപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഏകദേശം ആയപ്പോഴാണ് എൻ്റെ ഉമ്മയും അതുപോലെ തന്നെ കാക്കാരൊക്കെ വന്നു കേട്ടോ. ഇപ്പോൾ കുട്ടികളൊന്നും പെരുന്നാൾ നിസ്കാരത്തിനൊന്നും പോയിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ അവരെയൊക്കെ കാണാനും ഒക്കെ വേണ്ടിയിട്ട് അവരൊക്കെ വന്നതായിരുന്നു കേട്ടോ.
അവരൊക്കെ അവിടെ സിറ്റ് ഔട്ടിൽ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് പുഡിങ്ങൊക്കെ കൊണ്ട് കൊടുത്തു. അപ്പോൾ എല്ലാവരും പുഡിങ്ങൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഫോട്ടോസും ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ അവരങ്ങനെ പോയി. പിന്നെ രാത്രിയാണ് ഞാനും ഓസ്കർക്ക് മക്കളൊക്കെ വീട്ടിലേക്കൊന്ന് പോണത്. അപ്പം ഞങ്ങള് റിലേറ്റീവ്സിൻ്റെ അവിടെയൊക്കെ പോകണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെ ഉച്ചക്കൊന്ന് കിടന്ന് കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി. അങ്ങനെ പിന്നെ വേറെ എവിടെയും പോകാൻ പറ്റിയില്ല. പിന്നെ നേരെ നിസ്കാരമൊക്കെ മരുപുസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് അങ്ങനെ പോരുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെയും അവരൊക്കെ സെബീനയും അതുപോലെ തന്നെ ഷംസിയും ഫെമിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അവരുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു ദിവസമൊക്കെ ലീവ് ഉള്ളായിരുന്നു സ്കൂള്. അപ്പോൾ അവിടെയും ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ഒക്കെ തന്നെയായിരുന്നു. പിന്നെ അടപ്പായസവും സെയിം മെനു തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താ കുട്ടികളൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ബലിപെരുന്നാൾ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തൊരു വീഡിയോയായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.